ഗോവ മനോഹരമായ കടൽ തീരങ്ങൾ കൊണ്ടും ആഘോഷങ്ങൾ കൊണ്ടും ആരവങ്ങൾ കൊണ്ടും പ്രസിദ്ധമായ നാട്. പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഗോവയുടെ തെരുവീഥികളിലൂടെയാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ യാത്ര. നോർത്ത് ഗോവ, സൗത്ത് ഗോവ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി നമുക്ക് ഗോവയെ തിരിക്കാം. അതിൽ സൗത്ത് ഗോവ അഥവാ ഓൾഡ് ഗോവയുടെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓൾഡ് ഗോവ പോർച്ചുഗീസ് ഭരണകാലത്ത് അവരുടെ തലസ്ഥാനമായിരുന്നു. ആ ഓൾഡ് ഗോവയിലെ അതിപുരാതനമായ ദേവാലയങ്ങളിലൊന്നായ ചരിത്ര പ്രസിദ്ധമായ ബെസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ബോം ജീസസ് എന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻഫൻ്റ് ജീസസ്, ഗുഡ് ജീസസ്, ഹോളി ജീസസ് എന്നൊക്കെയാണ്. ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന തരത്തിൽ, വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം. ചെങ്കല്ലുകൊണ്ടാണ് ദേവാലയം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഓൾഡ് ഗോവയിലെ തന്നെ ദേവാലയങ്ങളിൽ വെച്ച് പുറം തേച്ചിട്ടില്ലാത്ത ഒരു ദേവാലയം കൂടിയാണിത്. അതുതന്നെയാണ് ഈ പള്ളിക്കൊരു പ്രത്യേക സൗന്ദര്യം നൽകുന്നതും. ഗോവയുടെ ഇമേജസ് നമ്മൾ ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ആദ്യമേ തന്നെ ഈ പള്ളിയുടെ ചിത്രവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ദേവാലയം ഗോവയുടെ ഒരു ഐക്കോണിക് സ്പോട്ട് തന്നെയാണെന്ന് പറയാം. മൂന്ന് നിലകളുള്ള ഈ ദേവാലയം ഇന്ത്യയിലെ തന്നെ ആദ്യകാല ബസിലിക്കകളിൽ ഒന്നാണ്. 1594 പണി ആരംഭിച്ചെങ്കിലും 1605 പോർച്ചുഗീസുകാർ ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന 7 പോർച്ചുഗീസ് വണ്ടേഴ്സിലൊന്നായി ഈ ദേവാലയം പലരും കണക്കാക്കുന്നു. ക്രിസ്മസ് കാലം കൂടി ആയതുകൊണ്ടാവാം ദേവാലയത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ചരിത്രാന്വേഷികളായി ഗോവയിലെത്തുന്ന ആരും ഈ ദേവാലയം കാണാതെ മടങ്ങാറില്ല. കാരണം അത്രമാത്രം ഗോവയുടെ ചരിത്രത്തോട് ഈ ദേവാലയം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓർത്തു നോക്കുക, 416 വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയമാണിത്. ആ ദേവാലയം ഇന്നും ആ പഴമയോടും പ്രൗഢിയോടും ഇവർ നിലനിർത്തിയിരിക്കുന്നു. ദേവാലയത്തിലേക്ക് കയറാൻ മുൻഭാഗത്തായി 3 വാതിലുകളാണുള്ളത്. വലിയൊരു വാതിലും 2 വശത്തായി ചെറിയ വാതിലുകളും. ദേവാലയത്തിൻ്റെ ഉൾവശവും സുന്ദരമായിട്ടാണ് അവർ പരിപാലിച്ചിരിക്കുന്നത്. കുറേയേറെ കൊത്തുപണികളും ചിത്രങ്ങളും ഒക്കെയായി വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഉള്ളിൽ. മനോഹരമായ കല്ലുകളും മാർബിളും ഒക്കെ ഉപയോഗിച്ചാണ് ദേവാലയത്തിൻ്റെ തറയും അവർ പണിതിരിക്കുന്നത്. ഫ്രാൻസിസ് സേവ്യർ എന്ന വിശുദ്ധൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരണം നടന്ന് 460 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയിട്ടില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത. കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ അദ്ദേഹം ഒരു കത്തോലിക്ക മിഷണറിയും സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ സ്ഥാപകനുമാണ്. ചൈനയിലേക്കുള്ള യാത്ര മധ്യയാണ് അദ്ദേഹം മരണമടഞ്ഞത്. ആദ്യം മലാക്കയിൽ അദ്ദേഹത്തിൻ്റെ കബറടക്കം നടത്തിയ ശേഷം 2 വർഷങ്ങൾക്കിപ്പുറമാണ് ഭൗതിക തിരിശേഷിപ്പുകൾ കപ്പൽ മാർഗം ഗോവയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന ശേഷം മുകളിലായി കാണുന്ന വെള്ളികൊണ്ട് പണിത ഈ പേടകത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയായിരുന്നു. ഇപ്പോഴും 10 വർഷങ്ങൾ കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ December 3 പൊതുദർശനത്തിനായി ഈ വിശുദ്ധൻ്റെ ശരീരം പുറത്തെടുക്കാറുണ്ട്. അവസാനമായി അങ്ങനെ പുറത്തെടുത്തത് 2014. ഇനി 2024 ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിയുമെങ്കിൽ അന്ന് വന്ന് ആ കാഴ്ച കാണണം. കല്ലറയോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും ചിത്രവുമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന പേടകവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ഒപ്പം പല വിശുദ്ധരുടെയും പല പിതാക്കന്മാരുടെയും രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്ക രൂപങ്ങളും തടിയിലും മറ്റുമാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപവും ഇവിടെയുണ്ട്. ആരും ഒരല്പനേരം നോക്കി നിൽക്കുന്ന രീതിയിലാണ് അത് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ തന്നെ പഴയ ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗവുമുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരല്പം കൂടി നടന്നു കഴിയുമ്പോൾ ദേവാലയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ദേവാലയത്തിനുള്ളിൽ തന്നെ ഒരു 4 പോലെ കാണുന്ന ഈ ഭാഗം അതിമനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പഴമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ എല്ലാം ഇവർ സൂക്ഷിച്ചിരിക്കുന്നു. ക്രിസ്മസ് കാലമായതുകൊണ്ട് തന്നെ സ്റ്റാറുകളും ചെറിയ ക്രിസ്മസ് ട്രീകളും ഒക്കെ പല ഭാഗത്തും വെച്ചിരിക്കുന്നത് കാണാം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയായ ഈ ദേവാലയം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും സഞ്ചാരികളെയും ടൂറിസ്റ്റുകളെയും ഒരേപോലെ ആകർഷിക്കുന്നുണ്ട്. കുറേയേറെ നേരം ബോം ജീസസ് ബസിലിക്കയുടെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു. ഈ
ഈ ബസലിക്കയുടെ തൊട്ട് മുൻപിലായിട്ടാണ് സെയിന്റ് കാതറിൻ കത്തീഡ്രൽ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രലുകളിൽ ഒന്നായിട്ടാണ് ഈ സേ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ചെങ്കല്ല് കൊണ്ട് പണിത പഴയ ദേവാലയമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നേരെ എതിർവശത്തായി ഈ വലിയ ദേവാലയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 24 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. എപ്പോഴെങ്കിലും ഗോവയിലെത്തുമ്പോൾ കടൽ തീരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ചരിത്രമുറങ്ങുന്ന ഇങ്ങനെയുള്ള ഇടങ്ങൾ കൂടി സന്ദർശിക്കുക. ഗോവ ഇനിയും നമുക്കായി ഒരുപാട് ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ ബാക്കി വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകൾ വരുന്ന എപ്പിസോഡുകളിലായി നമുക്ക് വിശദമായി തന്നെ കാണാം. നന്ദി.